മലയാളത്തിലെ പ്രശസ്ത പത്രപ്രവർത്തകയും സാഹിത്യകാരിയുമായ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൻ്റെ ആസ്വാദനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് രാജീവ് വടക്കേടത്ത്. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺ ആരാച്ചാരുടെ കഥ പറയുന്ന ആരാച്ചാർ എന്ന നോവൽ കെ ആർ മീരയുടെ സാഹിത്യ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഈ നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിവയ്ക്ക് അർഹമായിട്ടുണ്ട്. ഇന്നേ വരെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചേതന ഗൃദ്ധ മല്ലിക് എന്ന 22-കാരിയുടെ ചിന്തകളിലൂടെ വായനക്കാരെ ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം വർത്തമാനകാലത്തെ വളരെ പ്രസക്തമായ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളും നോവലിൽ അനാവരണം ചെയ്യുന്നു. ഒരേ സമയം മരണത്തിൻ്റെ ഗന്ധവും പ്രണയത്തിൻ്റെ സൗരഭ്യവും കൈകോർത്തു നിൽക്കുന്നു. ആദ്യ അധ്യായത്തിൽ തന്നെ മരണത്തിൻ്റെ വ്യക്തമായ പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ശവശരീരങ്ങൾ സംസ്കരിക്കപ്പെടുന്ന നീംതല ഘാട്ടിലേക്കുള്ള ശവവണ്ടികൾ പോകുന്നത് ഗൃദ്ധ മല്ലിക് കുടുംബത്തിൻ്റെ വീടിന് മുന്നിൽ കൂടിയാണ്. ശവവണ്ടികളുടെ പ്രയാണമൊഴിഞ്ഞ ദിനമില്ല. പരമ്പരയായി ആരാച്ചാരുടെ ജോലി ചെയ്തു വന്നിട്ടുള്ളവരാണ് ഗൃദ്ധ മല്ലിക് കുടുംബക്കാർ. 2500 വർഷങ്ങളുടെ ആരാച്ചാർ വൃത്തിയുടെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ നിലവിൽ ജീവിച്ചിരിക്കുന്ന ആരാച്ചാരായ ഫണിഭൂഷണിൻ്റെ മകളായ ചേതനയ്ക്ക് ആരാച്ചാരാകാനുള്ള ഒരു നിയോഗം കൈവരുന്നു. അവൾക്ക് 22 വയസ്സ് പ്രായമേ ഉള്ളൂ, പ്ലസ് ടു വിദ്യാഭ്യാസവും. അവൾ ഇതിനു മുമ്പ് ആരാച്ചാരുടെ ജോലി ചെയ്തിട്ടില്ല. എങ്കിലും ആ കർത്തവ്യം നിർവഹിക്കാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട്. ദേഷ്യം വരുമ്പോഴോ മനസ്സിൽ പിരിമുറുക്കമുണ്ടാകുമ്പോഴോ ഒക്കെ അവൾ പോലും അറിയാതെ അവളുടെ കൈവിരലുകൾ ദുപ്പട്ടയുടെ തുമ്പത്ത് ഒരു കൊച്ച് മരണക്കൊടുക്കേട്ടിട്ടുണ്ടാകും. അത്രയ്ക്ക് ഇഴുകിച്ചേർന്നിരിക്കുകയാണ് ആ വീട്ടിലെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആരാച്ചാർ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീ ആരാച്ചാരായി മാറുകയാണ് ചേതന ഗൃദ്ധ മല്ലിക്. മരണം എന്ന പ്രധാന കഥാപാത്രം നോവലിലുടനീളം വന്നുപോകുന്നു. അതുതന്നെയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഓരോരോ കാലങ്ങളിലും ജീവിച്ചിരുന്ന പൂർവികരുടെ ഓർമ്മകളിലൂടെ അതാത് കാലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളോടൊപ്പം പ്രണയവും യുദ്ധങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും പറഞ്ഞു പോകുന്ന നോവൽ പുതിയ ഒരുതരം വായനാനുഭവം നൽകി വായനക്കാരനെ വിസ്മയിപ്പിക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം, ഇന്ത്യൻ രാഷ്ട്രീയം, സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ, മാധ്യമങ്ങളുടെ കടന്നുകയറ്റം എന്നിങ്ങനെ ചരിത്രത്തിനൊപ്പം ആനുകാലികവും കഥയിലുടനീളം ദൃശ്യമാകുന്നു. പെണ്ണെഴുത്തിൻ്റെ മാന്ത്രികതയും ആഖ്യാന രീതിയിലെ വ്യത്യസ്തതയും ആരാച്ചാരനെ ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ സമാനതകളില്ലാത്ത കൃതിയാക്കി മാറ്റുന്നു. യതീന്ദ്രനാഥ് ബാനർജി എന്ന ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലുക എന്നതായിരുന്നു ആരാച്ചാർ വേഷമണിയേണ്ട 22-കാരി ചേതന മല്ലിക് ഏറ്റെടുത്ത ദൗത്യം. വാർത്താമാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റുപിടിക്കുന്നതോടെ ആരാച്ചാർ കുടുംബത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നോവലിൽ ഉടനീളം പ്രതിഫലിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഒരു വാർത്താ ചാനൽ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര എത്തുന്നതോടെ ചേതനയുടെ മനസ്സിലെ പ്രണയവും വിടരുകയായിരുന്നു. വധശിക്ഷ നിർത്തലാക്കണമോ വേണ്ടയോ എന്ന് കഥാപാത്രങ്ങളിലൂടെ മീര ചർച്ച ചെയ്യുന്നു. ആകാംക്ഷാഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ വായനക്കാരും ഈ ഉത്തരം തേടി അലയുന്നുണ്ട്. ഒരു സ്ത്രീപക്ഷ വീക്ഷണം നോവലിലുടനീളം പുലരുന്നുണ്ട്. ചരിത്രത്തിലെ പല സ്ത്രീ കഥാപാത്രങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചേതനയുടെ ഓർമ്മകളിലൂടെ വന്നുപോകുന്നു. ത്രൈലോക്യ ദേവി, ഉൽപ്പലവർണ, ബീഗം റുഖയ, ചിന്മയി ദേവി, പിങ്കളകേശിനി, അന്നപൂർണ, അങ്ങനെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കഥകൾ പറയുന്നു. പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വരൾച്ചയുടെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയുമൊക്കെ കഥകൾ. ഗംഗയും ഹുഗ്ലിയും പശ്ചാത്തലത്തിലൂടെ ഒഴുകുന്നു. ടാഗോറിൻ്റെ സംഗീതം ഉടനീളം മധുരം പൊഴിക്കുന്നു. ചേതനയുടെ പ്രണയത്തിൻ്റെ തീവ്രത അവൾ ഓരോ വാക്കിലും പ്രകടിപ്പിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന പുരുഷൻ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങുന്നില്ല. ഹൃദയത്തിൻ്റെ ഒരു പകുതി കൊണ്ട് അവനെ സ്നേഹിക്കാനും മറുപകുതി കൊണ്ട് അവൻ്റെ ഹൃദയശൂന്യതയെ നേരിടാനുമുള്ള കരുത്ത് ഒരു പെണ്ണ് നേടിയെടുക്കുന്നതിന് അവൾ കടന്നു പോകുന്ന ആത്മസംഘർഷങ്ങൾ ഒരു പെണ്ണിന് മാത്രം സാധ്യമാകുന്ന ഉൾക്കരുത്തോടെ മീര ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് വിമർശിക്കുന്നവരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു പെണ്ണിൻ്റെ കരുത്താർജിക്കൽ നോവലിൻ്റെ ഒഴുക്കിനോടൊപ്പം വായനക്കാരെ അത്ഭുത പരാന്തരനായി പിടിച്ചിരുത്തും എന്ന് നിസ്സംശയം പറയാം.